നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു ട്രാവൽ അപ്ഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ഒരു സാഹചര്യം വീണ്ടും കുറച്ചുകൂടെ മോശമാകുന്ന ഒരു നിലയിലേക്ക് വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എയർ ഇന്ത്യ ഓൾറെഡി തങ്ങളുടെ ഷെഡ്യൂളുകൾ ആഗസ്റ്റ്, അതായത് ഈ മാസം 8-ാം തീയതി, ആഗസ്റ്റ് 8-ാം തീയതി വരെയുള്ള ഷെഡ്യൂളുകൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ടെലവിൽ സെക്ടറിലേക്ക് ഡൽഹിയിൽ നിന്നും തിരിച്ച് ടെലവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ടിക്കറ്റ് മാറ്റാൻ ശ്രമിക്കുക. അതായത് 8-ാം തീയതി വരെയാണ്, ആഗസ്റ്റ് 8-ാം തീയതി വരെയാണ് നിലവിലുള്ള ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എന്താണെന്നുള്ളതിന് തുടർന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എയർ ഇന്ത്യ ക്യാൻസൽ ആകുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് ഫ്ലൈറ്റുകൾ ഏതെങ്കിലും ക്യാൻസൽ ആകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുക്കുന്ന ഒരു ഇതാണ് എത്യോപ്യൻ എയർലൈൻസ്. എത്യോപ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ഇന്നലെ കൊച്ചിയിൽ നിന്നും, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നൊക്കെ പുറപ്പെട്ടിട്ടുള്ള ഫ്ലൈറ്റ്, ഇന്ന് വെളുപ്പിനെയൊക്കെ പുറപ്പെട്ടിട്ടുള്ള ഫ്ലൈറ്റ് എത്യോപ്യയുടെ അഡിസിബാബ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ടുള്ള കണക്ഷൻ ഇപ്പോൾ ക്യാൻസലായിരിക്കുകയാണ്. ഏകദേശം 12 പേരോളം മലയാളികളാണ് അവിടെ കുടുങ്ങിയിട്ടുള്ളത്. എത്യോപ്യയിൽ, എത്യോപ്യൻ എയർലൈൻസിൽ വന്നിട്ടുള്ളവർ എത്യോപ്യയിലെ എയർപോർട്ടിൽ കുടുങ്ങിയിട്ടുണ്ട് നിലവിൽ. അവരുടെ കണക്ഷൻ എങ്ങനെയാണ്, പുതിയ ഇനി ഇങ്ങോട്ട് ടെലവിലേക്കുള്ള പുതിയ കണക്ഷൻ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വൈകുന്നേരം 6:30 പുറപ്പെടേണ്ട ഫ്ലൈറ്റും, അതുപോലെ തന്നെ രാത്രി 11:30 പുറപ്പെടേണ്ട ഫ്ലൈറ്റും, വെളുപ്പിന് 1:30 പുറപ്പെടേണ്ട ഫ്ലൈറ്റുകളും ഇപ്പം നിലവിൽ സാഹചര്യത്തിൽ ക്യാൻസലായിരിക്കുകയാണ്. അത് പുതിയ കണക്ഷൻ അവർ അഡ്വൈസ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ പുതിയൊരു കണക്ഷൻ അവർ വരുന്നത് വരെ എത്യോപ്യയിൽ വെയിറ്റ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ മാത്രമേ അവർക്കുള്ളൂ. ഓൾറെഡി അവർക്ക് ഹോട്ടൽ അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മോസ്റ്റ് ഓഫ് ആൾക്കാരും ഇന്നലത്തെ എയർ ഇന്ത്യയിൽ വരേണ്ടിയിരുന്നവരായിരുന്നു, അതായത് ഡൽഹിയിൽ നിന്ന് ബോർഡ് ചെയ്തിട്ടുള്ളവരാണ്. ഡൽഹിയിൽ നിന്ന് ടെലവിലേക്ക് വരാൻ വേണ്ടി എത്യോപ്യ വഴി ബോർഡ് ചെയ്തിട്ടുള്ളവരാണ് ഇപ്പോൾ നിലവിൽ കുടുങ്ങിയിട്ടുള്ളത്. അതിൻ്റെ തുടർന്നുള്ള നിമിഷങ്ങളിൽ, തുടർന്നുള്ള മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പുതിയ വാർത്തകൾ, അല്ലെങ്കിൽ പുതിയ കണക്ഷനുകൾ അവർ അഡ്വൈസ് ചെയ്യുമോ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുത്തിട്ടുള്ളവർ, ആഗസ്റ്റ് 8-ാം തീയതി വരെ ടിക്കറ്റ് എടുത്തിട്ടുള്ളവർ ഉടനെ തന്നെ കണക്ഷൻ മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാനിരിക്കുന്നവരെല്ലാവരും തന്നെ ഉറപ്പായിട്ടും ട്രാവൽ ഡേറ്റിൻ്റെ തലേദിവസം 24 മണിക്കൂർ പ്രയോറിറ്റി ടൈമിലും ടിക്കറ്റ് ചെക്ക് ചെയ്തിരിക്കണം. ട്രാവൽ ഏജൻറ്റിന് ടിക്കറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ചെക്ക് അപ്ഡേറ്റ് മസ്റ്റായിട്ടും എടുത്തിരിക്കണം. ഇതൊക്കെയാണ് ഈ അവസാന നിമിഷത്തിൽ നമുക്ക് ട്രാവൽ അപ്ഡേഷൻ ഭാഗമായിട്ട് തരാനുള്ള ഇൻഫർമേഷനുകൾ. തുടർന്നുള്ള എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്, തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ്. നന്ദി, നമസ്കാരം. ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും, എയർ ടിക്കറ്റ് സംബന്ധമായ ഏതൊരു കാര്യത്തിനും നമ്മളുമായി ഏത് സമയത്തും ആർക്കും ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്.